ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ചിലരെങ്കിലും ചിന്തിക്കുന്ന ഒരു വിഷയമാണ്, എന്തുകൊണ്ടാണ് ഇപ്പോൾ എക്സ് മുസ്ലിമുകളെ പോലെ തന്നെ ഈ മതം വിട്ട ആളുകള് മതത്തെ പറയുന്നത് ഓക്കെ, അത് ഒരു ഒരു പരിധി വരെ നമുക്ക് അത് അംഗീകരിക്കാൻ പറ്റുന്ന വസ്തുതയാണ്. അവര് അവരുടെ മതത്തിലെ മാനവിക വിരുദ്ധമായ വശങ്ങളും അവർക്ക് മനസ്സിലാക്കാകാത്ത വസ്തുതകളും അവര് തുറന്നു പറയുന്നു എന്നുള്ളത് ഓക്കെ. പക്ഷേ എന്തുകൊണ്ട് ക്രിസ്ത്യാനികൾ, പ്രത്യേകിച്ച് ഇസ്ലാമിനെ കുറിച്ച്, ഇസ്ലാമിക ഗ്രന്ഥത്തെ കുറിച്ച്, പ്രവാചകനെ കുറിച്ചിട്ട് എഴുതിയ ചരിത്ര ഗ്രന്ഥങ്ങളെ കുറിച്ചൊക്കെ ഏറ്റവും കൂടുതൽ പഠിക്കുന്നത് ഇന്ന് ക്രിസ്ത്യാനികളാണ്? ഒരുപക്ഷെ ക്രിസ്ത്യാനികളുടെ കയ്യിലുള്ളത്ര പുസ്തകങ്ങള് മുസ്ലിങ്ങളുടെ കയ്യിൽ ഉണ്ടാകാൻ വഴിയില്ല. എനിക്കൊരു അനുഭവം ഉണ്ടായി. ഒരിക്കല് ഞങ്ങൾക്ക് സമക്ഷരി എഴുതിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ വേണമായിരുന്നു. സമക്ഷരി എന്ന് പറഞ്ഞാൽ ഖുർആൻ വ്യാഖ്യാതാവാണ്. അദ്ദേഹം എഴുതിയ ഒരു കാര്യം ഞങ്ങൾക്ക് ആവശ്യമുണ്ടായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കുറെ തേടി അലഞ്ഞു. ആ പുസ്തകം സമക്ഷരിയുടെ ഖുർആൻ പരിഭാഷ തന്നെ ഞങ്ങൾക്ക് വേണമായിരുന്നു. ഞാനും അലിമാഷ്, സെയ്ദ് മുഹമ്മദ് അനക്കയം, അങ്ങനെ ഞങ്ങള് ഒരു മൂന്നാല് പേര് കൂടി കുറെ അലഞ്ഞു. ഒടുവില് മഞ്ചേരിയിലുള്ള അലവി അച്ഛന്റെ കയ്യിലുണ്ടായിരുന്നു സാധനം. അലവി അച്ഛൻ ഒരു മുസ്ലിം കുടുംബത്തിലെ അംഗമാണ്. ബൈബിള് വായിച്ചതിന്റെ പേരില് വീട്ടിൽ നിന്ന് പിതാവ് ക്രൂരമായി പീഡിപ്പിച്ചു. അങ്ങനെ ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഒരു കാലിന് സ്വാധീനമില്ലാതെയാണ് അദ്ദേഹം ഒരു കാലം ഊന്നി ഊന്നിയാണ് നടക്കുന്നത്. പിന്നീട് അദ്ദേഹത്തിന് എന്തുകൊണ്ട് പാടില്ല എന്ന ഒരു ചിന്ത വരികയും അങ്ങനെ അദ്ദേഹം ബൈബിൾ പണ്ഡിതനാവുകയും ചെയ്തു. പിന്നീട് ബൈബിള് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളൊക്കെ അദ്ദേഹത്തിന് അവിടെ തന്നെ ഉണ്ട് മഞ്ചേരിയില്. അങ്ങനെ അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ കുറെ നോക്കി. ഒരുപാട് ഹിസ്റ്ററി ഉണ്ട്. അദ്ദേഹത്തിന്റെ ലൈബ്രറിയിലേക്ക് പോയി നോക്കിയപ്പോൾ ഒരു 5 ലൈബ്രറി പുറത്തുള്ള അത്ര പുസ്തകങ്ങൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. ഏറ്റവും കൂടുതൽ അറബി ഗ്രന്ഥങ്ങളാണ് അദ്ദേഹത്തിന്റെ കയ്യിലുള്ളതെല്ലാം. അദ്ദേഹം ഭയങ്കര ബഹുഭാഷാ പണ്ഡിതനാണ്. അറബിയൊക്കെ പറയണത് അറബികളൊക്കെ മാറി നിൽക്കും അലവി അച്ഛൻ അറബി പറയുന്നത് കേട്ടാൽ. അത്രമാത്രം പാണ്ഡിത്യമുള്ള ഒരു മനുഷ്യനാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ ലൈബ്രറിയിൽ പോയി ഈ ഭാഗം ഞങ്ങൾ ഫോണിൽ കോപ്പി എടുത്തു, പിന്നീട് ഫോട്ടോസ്റ്റാറ്റ് എടുത്തു. അങ്ങനെയാണ് ഞങ്ങളത് സൂക്ഷിച്ചത്. അപ്പോ ഒരുപാട് പുസ്തകങ്ങൾ വരുത്തുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത് എന്തുകൊണ്ടാണ് അവർ ഇസ്ലാമിക വിമർശന രംഗത്ത് സജീവമായി നിൽക്കുന്നത്, പ്രത്യേകിച്ച് അനിൽ അയ്യപ്പനെ പോലെയുള്ള ആളുകൾ. അപ്പൊ അദ്ദേഹം തന്നെ അതിന് മറുപടി പറയുന്നുണ്ട്. ഞാനത് നേരത്തെ കേട്ടിട്ടില്ല, നമുക്കൊന്ന് കേൾക്കാം. എന്താണ്, എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ മേഖലയിൽ ഇസ്ലാമിനെതിരെ, ഇസ്ലാമിനെ ഒരു ശത്രുതയോടുകൂടി കാണുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതിന് മറുപടി അദ്ദേഹം തന്നെ പറയും. നമുക്കതൊന്ന് കേൾക്കാം. പിന്നീട് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്, അനിൽ കുമാർ അയ്യപ്പൻ നിരീശ്വരവാദത്തിൽ നിന്നാണ് ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വന്നതെന്നും ഒക്കെ ഞാൻ കേട്ടു. അത് ശരിയാണോ എന്ന് അറിയില്ല. ഇതിന്റെ തുടക്കത്തിൽ തന്നെ അത് സ്പർശിക്കുന്നുണ്ട്. ഞാൻ ഇപ്പോ ഒന്ന് ഇട്ടു നോക്കിയപ്പോ മനസ്സിലായി. അപ്പോ നമുക്കതൊന്ന് കേൾക്കാം. ഞാൻ അല്പം സ്പീഡ്. കുമാർ അയ്യപ്പൻ, അതായത് താങ്കൾ, നമ്മൾ ഒരിക്കലും ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, താങ്കൾ താങ്കളുടെ ജനിച്ചു വളർന്ന മതവിശ്വാസത്തിൽ നിന്ന് മറ്റൊരു നിരീശ്വരവാദത്തിലേക്ക് പോവുകയും അവിടെ നിന്നാണ് ക്രിസ്തുമതത്തിലേക്ക്, ക്രിസ്തുവിനെ അറിഞ്ഞ് ക്രിസ്തുമതം സ്വീകരിച്ചു വന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വഴിയിൽ നിന്നും എപ്പോഴാണ് താങ്കൾ ഈ ഒരു അപ്പോളജിസ്റ്റ് എന്നുള്ള ലെവലിലേക്ക്, അല്ലെങ്കിൽ ഒന്ന് പഠിച്ച് ഇതിനെപ്പറ്റി പഠിക്കണം, ഇതിനെപ്പറ്റി പറയണം, ആ ഒരു തോന്നല്? നമുക്കറിയാം സമൂഹത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ധാരാളം പേരുണ്ട് ക്രിസ്തുവിനെ അറിഞ്ഞവരും ക്രിസ്ത്യാനികളായിട്ട് ജീവിക്കുന്നവരുമൊക്കെ. അപ്പൊ അതിൽ നിന്നും വളരെ കുറച്ചുപേർ മാത്രമാണ് ഇത്തരത്തിൽ സ്വന്തമായി തന്നെ ആത്മാർത്ഥതയോട് തന്നെ കാര്യങ്ങൾ പഠിച്ച് സംസാരിക്കണം എന്നുള്ള ലെവലിലേക്ക് എത്തുന്നത്. അങ്ങനെ താങ്കൾ അതിലേക്ക് വരാനുള്ള കാരണം എന്താണ്? എനിക്കാണെങ്കിൽ കണ്ണൂർ, കാസർഗോഡ്, ലക്ഷദ്വീപ് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ധാരാളം സ്നേഹിതന്മാരുണ്ട്. ഞാൻ ക്രിസ്തുവിലേക്ക് വന്നു കഴിഞ്ഞപ്പോ ഈ സ്നേഹിതന്മാരോട് സുവിശേഷം അറിയിക്കണം, അവരോട് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയണം, അവരെ കർത്താവിലേക്ക് നേടണം എന്നുള്ള ഒരു ചിന്ത വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇവരുടെ പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങുന്നത്, മുസ്ലിം സുഹൃത്തുക്കളെ നേടണമെന്നുള്ള ഉദ്ദേശത്തില്. അപ്പൊ എനിക്ക് വിമർശനം എന്നുള്ള ചിന്ത ഒന്നും ഇല്ലാണ്ട് ആ സമയത്ത് ഇവരെ നേടുക. അപ്പൊ അവരുടെ വിശ്വാസം അനുസരിച്ച് ഈസ എന്ന് പറയുന്നത് യേശു, ബൈബിളിലുള്ള യേശു ആണല്ലോ, അല്ലെങ്കിൽ ഇതുമായിട്ടൊരു കണക്ഷൻ ഉണ്ട്. അപ്പൊ ആ കണക്ഷൻ അവിടെ എന്തൊക്കെയാണ്, ബൈബിളിൽ ഇല്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈസാനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി എനിക്കൊരു സംഭവം അല്ലെങ്കിൽ സംസാരം സാധ്യമാകുമെന്ന് വെച്ചാൽ ഞാൻ അന്ന് പഠിക്കാൻ തുടങ്ങുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ വായിച്ചു തുടങ്ങുന്ന സമയത്താണ് നിച്ചോ ട്രൂത്ത് പ്രസിദ്ധീകരിച്ച മക്ബർ എഴുതിയ ചില പുസ്തകങ്ങൾ, ക്രൈസ്തവ വിശ്വാസത്തിനെ വിമർശിച്ചുകൊണ്ട് എഴുതിയ ചില പുസ്തകങ്ങൾ എന്റെ കയ്യിൽ കിട്ടുന്നത്. അപ്പൊ ക്രൈസ്തവ വിശ്വാസം തെറ്റാണ്, ഇസ്ലാമിക വിശ്വാസമാണ് ശരി, ക്രിസ്ത്യാനികൾ അന്ത്യപ്രവാചകനായ മുഹമ്മദിനെ പിൻപറ്റി മുസ്ലിങ്ങളാകെയാണ് വേണ്ടതെന്നൊക്കെ ഈ പുസ്തകങ്ങളിൽ മക്ബർ എഴുതിയത്. അപ്പൊ എല്ലാവരും മുസ്ലിങ്ങളാകെയാണ് വേണ്ടതെന്ന് അങ്ങനെ മാത്രമേ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇന്ത്യൻ പോകില്ലായിരുന്നു, അത് പറയാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്. പക്ഷെ ക്രൈസ്തവ വിശ്വാസം തെറ്റാണെന്നും ഇസ്ലാം വിശ്വാസമാണ് ശരിയെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ ഇത്രയും ഗൗരവമായിട്ട് തന്നെ എടുത്തു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് അനിൽകുമാർ അയ്യപ്പൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇസ്ലാം മതം മാത്രമാണ് ശരി, ഓക്കെ, എല്ലാവരും മുസ്ലിം ആയാൽ മാത്രമേ അവർക്ക് മോക്ഷം ലഭിക്കൂ, ഓക്കെ, പരലോകം മുസ്ലിം അള്ളാഹുവിന്റെ സംഭാവനയാണ്, ശരി, മുസ്ലിങ്ങളെ മാത്രം വിചാരണ ചെയ്ത് സ്വർഗത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹു സ്വർഗവും നരകവും മാലാഖയും വിചാരണയും ശിക്ഷയും രക്ഷയും അതൊക്കെ ഏർപ്പാട് ചെയ്തിരിക്കുന്നത്, ഓക്കെ. മറിച്ച് അത് മാത്രമായിരുന്നില്ല ഇസ്ലാമിസ്റ്റുകൾ പറഞ്ഞു പ്രചരിപ്പിച്ചിരുന്നത്. അവരെ മറ്റു മതങ്ങളിലെ ന്യൂനതകൾ, നമ്മുടെ കണ്ണിൽ തന്നെ വലിയ വലിയ കരടുകൾ കിടപ്പുണ്ട്, കോലുകൾ കിടപ്പുണ്ട്,
എന്നിട്ടാണ് അപരന്റെ കണ്ണിലെ പൊടിയുടെ പിന്നാലെ പോയത്. ഇപ്പോ നമ്മുടെ കണ്ണിലെ കോലുകൾ എടുത്തിട്ട് അവർ അമ്മാനമാടി കുട്ടിയും കൊലും കളിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നു. അങ്ങനെ ഇവര് അപരന്റെ മതത്തിലെ പ്രമാണങ്ങൾ എടുത്ത് ചെകഞ്ഞ് ആദ്യം ഇന്നതാണ് വിഷയം, ഇന്നതാണ് വിഷയം എന്ന് പറഞ്ഞിട്ട് വിമർശിക്കാൻ തുടങ്ങിയപ്പോൾ അത് ശരിയാണെങ്കിൽ നമ്മളും ശരിയായ പാതയിലല്ലെന്നാണല്ലോ അർത്ഥം. ഇസ്ലാമാണ് ആത്യന്തികമായ ശരിയെങ്കിൽ അതങ്ങ് സ്വീകരിച്ചേക്കാം. ആ രൂപത്തിൽ ഇസ്ലാം മത പ്രമാണങ്ങളെ പഠിച്ച് വിമർശന മേഖലയിലേക്ക് വന്ന അനേകം ആളുകളുണ്ട്. അനിലയ്യപ്പന്റെ അവസ്ഥ അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല, നോക്കണം. അക്ബർ ക്രിസ്ത്യാനിയെ കുറിച്ച് എഴുതിയിരുന്ന പല പുസ്തകങ്ങളും വായിച്ചു നോക്കി. ഈ വായിച്ചപ്പോ തന്നെ വിശ്വാസത്തിൽ വന്ന അധികം ആളുകൾ പോലും ആയിട്ടില്ലാത്ത എനിക്ക് പോലും മറ്റു വായനയിൽ പണ്ടത്തരമാണെന്ന് തോന്നുന്നു. ബൈബിളിൽ ഇല്ലാത്ത കാര്യം അല്ലെങ്കിൽ ബൈബിളിൽ പറഞ്ഞതിനെ വേറെ വിധത്തിൽ ദുർവ്യാഖ്യാനം ചെയ്തിട്ടാണോ ഇത് പറഞ്ഞിരിക്കുന്നത്, ഒറ്റ വായന തന്നെ എനിക്ക് മനസ്സിലായി. അതുപോലെയുള്ള പല കാര്യങ്ങളും ഇല്ല. പിന്നെ അപ്പൊ ഞാൻ ചിന്തിച്ചു ഇതൊക്കെ ബൈബിൾ അറിയാം, എനിക്ക് ബൈബിൾ അറിയാത്ത എനിക്ക് പോലും ഇത് മനസ്സിലായി പണ്ടത്തരമാണ്. അങ്ങനെയാണെങ്കിൽ ബൈബിൾ അറിയാവുന്ന ആളുകൾക്ക് പണ്ഡിതന്മാരായ ആളുകൾ ബാക്കിയുള്ളതൊക്കെ പണ്ടത്തരമാണെന്ന് തെളിയിക്കുമല്ലോ എന്ന് ചിന്തിക്കാൻ ചെയ്തു. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഒന്നും എം അക്ബറിന്റെ സ്വന്തമല്ല, ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു 200-250 വർഷങ്ങൾക്ക് മുമ്പ് യൂറോപ്പിലെ നിരീശ്വരവാദികൾ ബൈബിളിനെതിരെ ഉയർത്തിക്കൊണ്ടുവന്ന വാദങ്ങളാണ്. അന്ന് ആ സമയത്ത് തന്നെയുള്ള ക്രിസ്ത്യൻ അവിടുത്തെ ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകൾ അതിന് മറുപടി കൊടുക്കുകയും ആ മറുപടി ശരിയാണെന്ന് മറ്റവർക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവർ ആ വാദത്തിന് ഉന്നയിക്കാതെ വിട്ടുകളയും ചെയ്തതാണ്. അപ്പൊ അവര് പണ്ടേ കുപ്പത്തൊട്ടി എറിഞ്ഞു കളഞ്ഞ വാദങ്ങളാണ് അക്ബറൊക്കെ വലിയ കാര്യമായിട്ട് എടുത്തുകൊണ്ട് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഏതായാലും ഞാൻ ഈ സംഗതികളുടെ ഒക്കെ ഉത്തരം എന്താണ്, ഇയാൾ ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ എന്താണ് എഴുതിയിട്ട് അന്വേഷിച്ചു, പിന്നെ എല്ലാ ഉത്തരങ്ങളും ഉത്തരമില്ലാത്ത ഒരു ആരോപണം ഞാൻ കണ്ടില്ല. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ ഖുർആനും ഹദീസുകളും ഇത് ഇദ്ദേഹം നമുക്കെതിരെ ഉന്നയിച്ച ആരോപണം മാത്രം നമ്മൾ അറിഞ്ഞിരുന്നാൽ പോലല്ലോ, ഇതേ സംഗതി ഇതുപോലെ അങ്ങോട്ടേക്കും ചില ചോദ്യങ്ങൾ വരുമ്പോ അവർക്ക് എന്താണ് ഉത്തരവുള്ളത് നമുക്ക് അറിയണ്ടേ. ആ വിധത്തിൽ ഞാൻ പിന്നീട് ഈ ഖുർആനും മര്യാദയ്ക്ക് അവനവന്റെ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മതപ്രമാണങ്ങൾ പഠിക്കുകയും പ്രചരിപ്പിക്കുകയും ഒക്കെയായി പോയിരുന്നെങ്കിൽ ഇത്രയും വലിയ തലവേദനകളൊന്നും ഏൽക്കേണ്ടി വരില്ലായിരുന്നു. മറിച്ച് നമ്മുടേതു മാത്രം ഏറ്റവും കൂടുതൽ പ്യൂരിറ്റി ഉള്ള സാധനവും മറ്റതെല്ലാം പോക്കാണെന്ന് പറഞ്ഞ് അപരന്റെ ന്യൂനതകൾ ചെകഞ്ഞെടുക്കാൻ തുടങ്ങി. അപ്പോൾ ഇവര് ഇസ്ലാമിക പ്രമാണങ്ങളെ പഠിച്ച് അവർക്ക് മനസ്സിലായ വസ്തുതകൾ തുറന്നു പറയാൻ നിർബന്ധിതരായി. ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ വായിക്കാൻ തുടങ്ങുന്നത് അതിനേക്കാൾ മുമ്പ് ഞാൻ പഠിക്കാൻ്റെ സുഹൃത്തുക്കളോട് സുവിശേഷം പങ്കുവയ്ക്കാൻ വേണ്ടി മാത്രം എന്നുള്ളതായി പഠിച്ചുകൊണ്ടിരുന്ന ആളാണ്. അതിനപ്പുറത്ത് ഒരു നിരൂപണ ബുദ്ധിയോടുകൂടെ ഞാനിത് വായിക്കാൻ തുടങ്ങുന്നത്. വായിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായത് ഇത് കേവലം ഒരു സ്പിരിച്വൽ മാത്രമല്ല, ഇതിനകത്തൊരു പൊളിറ്റിക്കൽ സൈഡ് കൂടി ഉണ്ട്. രണ്ടും കൂടി ചേർന്നാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ആണ് ഇത് ശരിക്കും. പൊളിറ്റിക്കലിനൊരു മതത്തിന്റെ മുഖം കൂടി ഉണ്ടെന്നേ ഉള്ളൂ. ആ പൊളിറ്റിക്കൽ എന്ന് പറയുന്നത് മറ്റുള്ള എല്ലാവരെയും കീഴ്പ്പെടുത്തി ഭരിക്കുക എന്നുള്ളതാണ്, ഇസ്ലാമിനെ ഡൊമിനേറ്റ് ചെയ്യുക, ഇസ്ലാം ഭരിക്കുക എന്നുള്ളത്. അങ്ങനെ അതിന് തടസ്സമായിട്ട് നിൽക്കുന്നത്, ആ കാലഘട്ടത്തിൽ തടസ്സമായിട്ട് നിൽക്കുന്നത് എന്ന് പറയുന്നത് ക്രൈസ്തവരാണ്. കാരണം റോമ സാമ്രാജ്യം ക്രിസ്ത്യാനികളുടെയാണ്. പല ഇത് നോക്കിക്കഴിഞ്ഞാൽ ക്രൈസ്തവർക്ക് അവിടെ ഭൂരിപക്ഷം, അല്ലെങ്കിൽ അവർക്ക് അധികാരമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവരെ തകർക്കേണ്ടത് ആവശ്യമാണെന്നുള്ള നിലയിലാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ക്രൈസ്തവ സഭയ്ക്കെതിരായിട്ട്, ക്രൈസ്തവ വിശ്വാസത്തിനെതിരായി തന്നെ ഉയർന്നു വന്ന ഒരു ഐഡിയോളജിയാണിത്. അപ്പൊ ആ സമയത്താണ് എനിക്കൊരു ഗുരുനാഥനെ, ഈ വിഷയത്തിൽ ഒരു ഗുരുനാഥനെ കിട്ടുന്നത്. ഫിന്നി വർഗീസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഇസ്ലാമിക വിഷയത്തിൽ എന്നെക്കാളും വളരെ വളരെ അറിവുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ അടുക്കൽ ധാരാളം പുസ്തകങ്ങളുണ്ട്. അദ്ദേഹമാണ് എനിക്കിത് സിസ്റ്റമാറ്റിക് ആയിട്ട് എങ്ങനെയാണ് പഠിക്കേണ്ടത്, അതുപോലെ തന്നെ കാറ്റഗറൈസ് ചെയ്ത് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നൊക്കെ എനിക്ക് പഠിപ്പിച്ചിരുന്നത്. പിന്നെ അദ്ദേഹത്തിനോട് ചില വർഷങ്ങൾ ഞാൻ താമസിച്ചിരുന്നു. അദ്ദേഹം പുസ്തകങ്ങൾ പലതും വായിക്കുകയും സംശയങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് മാറ്റുകയൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയത് വളരെ അപകടകരമായ ഒരു ഐഡിയോളജിയാണ് ശരിക്കും എനിക്ക് വ്യക്തമായി. അപ്പൊ ഇത് ആരെങ്കിലും പറയണം, അപ്പൊ എനിക്ക് 5-6 കൊല്ലം 6-7 കൊല്ലം തോളം കഴിഞ്ഞു. 7 വർഷം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് 7 കൊല്ലം പഠിച്ച കാര്യങ്ങൾ ഇത് ആരെങ്കിലോടൊക്കെ ഒന്ന് പറയണം എന്നൊക്കെ വെച്ചിട്ട് പറയാനാണ് നമുക്കൊരു പുസ്തകമായിട്ട് എഴുതണമെന്ന് വിചാരിച്ചാൽ തന്നെ ആരും പ്രസിദ്ധീകരിക്കാൻ തയ്യാറാവില്ല. പക്ഷെ ആ സമയത്താണ് സോഷ്യൽ മീഡിയ വരുന്നത്. അപ്പൊ പിന്നെ പ്രശ്നമില്ല, നമുക്ക് എന്ത് എഴുതി കഴിഞ്ഞ എഴുതാം. അപ്പൊ എന്താണെന്ന് ചുമ്മാ വാരി വലിച്ച് എഴുതല്ല, കൃത്യമായി പ്രമാണം വെച്ച് ഡാറ്റ വെച്ച് റെഫറൻസുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കാര്യങ്ങൾ നമ്മൾ എഴുതിയത്. അങ്ങനെ എഴുതുകയും പിന്നീട് പ്രസംഗത്തിലേക്കൊക്കെ മാറുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെയാണ് ഞാൻ ഈ രംഗത്ത് വരുന്നത്. ഓരോരുത്തർക്കും അതിൻ്റെതായിട്ടുള്ള ഓരോരോ സമയങ്ങളുണ്ട്. സമയമുണ്ട് ദാസ എന്ന് പറയില്ലേ ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള. അതുപോലെ ഇസ്ലാമിസ്റ്റുകൾ ഏതോ നല്ല നേരത്താണ് ക്രിസ്ത്യാനികളെ കയറിച്ചൊറിഞ്ഞത്. ഇന്ന് ഇസ്ലാമിക ലോകം അംഗീകരിക്കുന്നതും അംഗീകരിക്കാത്തതുമായ അനേകായിരം വിശ്വാസ പ്രമാണങ്ങളെ എടുത്തു കൊണ്ടുവന്ന് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ട് 1000 ചോദ്യങ്ങൾ ഈ ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകൾ ലോകത്തോട് ചോദിക്കുന്നു, വ്യത്യസ്തമായ ഭാഷകളിൽ ഉത്തരവില്ല. അപ്പോൾ അനിൽ അയ്യപ്പനെ പോലെയുള്ള ആളുകളെ ഈ ഇസ്ലാമിക വിമർശന രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന ഇത്തരം വ്യക്തിത്വങ്ങളെ സൃഷ്ടിച്ചതിന് പിന്നിൽ ആരാണ് എന്ന ചോദ്യത്തിന് സംശയലേശമന്യേ പറയാൻ പറ്റുന്ന പേരുകൾ എന്താണ് എന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ല, നിങ്ങൾക്കതറിയാം.